ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു കൊച്ചു ഷോപ്പിംഗ് വീഡിയോ ആണ്. നമ്മുടെ ഈദും വെഡിങ്ങും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിതാ ഒരു മോർണിംഗ് ടൈമാണ്, ഇപ്പം ഏകദേശം ഒരു 11 മണിയൊക്കെ ആവാറായിട്ടുണ്ട് തോന്നുന്നു. ഈ ഒരു ടൈമിൽ കാശിദാ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ നമ്മുടെ കൊച്ചു ഗാർഡനിൽ ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിവിടെ എഡിറ്റിങ്ങൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നോട് എല്ലാവരും ചോദിക്കലുണ്ട്, നിങ്ങൾ എഡിറ്റിംഗ് ആരാ ചെയ്യുന്നത്, വീഡിയോസ് ആരാ എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ. അപ്പോൾ ഇതാ എഡിറ്റിങ്ങും വീഡിയോസും ഒക്കെ ഞാൻ തന്നെയാണ് എടുക്കാറും ചെയ്യാറൊക്കെ. കണ്ടൻറ്റൊക്കെ തീരുമാനിക്കുന്നതും ഞാൻ തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാനിതാ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലത്തെ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വെയിൽ കുറച്ച് കുറവായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നു. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇതാ നല്ല വെയിലുണ്ട്. നമുക്ക് ഷോപ്പിംഗ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, വെഡിങ് മുന്നിൽ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഷോപ്പിങ്ങൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്, എന്നിരുന്നാലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ടൈലറിംഗ് ഷോപ്പിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത് അത് കൊടുത്ത് വന്നിട്ട് ഞാനിതാ ഷോപ്പിലേക്ക് കയറാണ്. ഞാൻ ജസയിലേക്കാട്ടോ കയറുന്നത്. ജസ ഷാൻഡിലെ സിൽക്കിൻ്റെ അടുത്തുള്ള ജസ പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് കയറുന്നത്. ഇത് നമ്മൾ ചെറിയൊരു പരിചയക്കാരൊക്കെ ഒരു ഷോപ്പാണ്, അതുകൊണ്ട് അവിടെ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞാനെടുത്ത ചുരിദാറിൻ്റെ ഒക്കെ ഷോളും ടോപ്സൊക്കെ വെച്ച് അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ താത്തനെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ടൗണിന്ന്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കുറച്ച് പർച്ചേസിങ് ചെയ്തു. അപ്പോൾ ഞാൻ ആരോ കൂടെയാണോ വന്നത്, ആൾ എന്നെ അവിടെ ഇട്ടിട്ട് പോയിട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാളുമായി അവസാനം പർച്ചേസിങ്ങൊക്കെ. എന്തായാലും ടൗണിൽ ഒരുമിച്ച് ചെയ്യുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ. അപ്പോൾ ഞാൻ 2-3 സൽവാർ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ ഷോപ്പിംഗ് ചെയ്ത് ഇറങ്ങാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വാരി വലിച്ചിട്ട് കുറേ ഷോപ്പിൽ കയറുന്ന അങ്ങനെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ സൽവാറൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനിതാ ചപ്പിൾസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചപ്പിൾസ് ഇതാ നല്ല അടിപൊളി ചപ്പിൾസാണ്. നല്ല വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ട്, ബോയ്സിൻ്റെതും ഗേൾസിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ അങ്ങനെ കുറേശ്ശെയൊക്കെ നോക്കി അങ്ങനെ ഇരുന്ന് അവിടെ കുറച്ച് നേരം വിശ്രമിക്കാനുള്ള ടൈം കിട്ടിയപ്പോൾ അങ്ങനെ വിശ്രമിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഡീറ്റെയിലായിട്ട് ഞാൻ എന്താ എടുത്തത് എന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാരണം നല്ല ടയേർഡാണ്, നോമ്പാണ്, ആ ഒരു ടൈമിൽ ഇങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കൊച്ചു ഷോപ്പിംഗ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കസവ് കേന്ദ്രയിലാണ്. ഞാനും തംസീഫ്ക്കും കാശിയും കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാശിക്ക് വേണ്ടിയിട്ടുള്ള പേർച്ചേസിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾ കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള ഗൗൺസ് നോക്കുന്നുണ്ട് വെഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ കുറച്ച് സെലക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ കുറച്ച് സൈസ് കൂടുതലാണ്. അങ്ങനെ കുറച്ച് കളക്ഷൻസൊക്കെ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് കിഡ്സിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഡെയിലി വെയറും അതുപോലെ പാർട്ടി വെയറും ഒക്കെ ആയിട്ട് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതാ കാശിൻ്റെ പണി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവൾ ഏത് ഷോപ്പിങ്ങിന് പോയാലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൾ ഓരോ ഡ്രസ്സ് കൊണ്ടുവരും. ചിലപ്പോൾ സ്മോൾ സൈസായിരിക്കും, വലിയ സൈസും ആയിരിക്കും, അവളിങ്ങനെ ഓരോന്നും എടുത്തു കൊണ്ടുവരും. അപ്പം നമ്മൾ ഞാൻ എടുത്ത് വെച്ച ഡ്രസ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അവൾക്ക് എങ്ങനെയാണ്, സൈസൊക്കെ ഓക്കെ ആണോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഡ്രസ്സിങ് റൂമിൽ എടുത്ത ചെറിയൊരു ഫോട്ടോ, വലിയ ക്ലിയർ ഇല്ല എന്നാലും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ എല്ലാ ഡ്രസ്സും ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ ഏതായിരിക്കും എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിന് കൂടെ ഈ പിക്കിലില്ലാത്ത ഡ്രസ്സും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അവളെ ചെറിയ ഡ്രസ്സിങ്ങിൻ്റെ സെക്ഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ 2 ദിവസത്തെ ഷോപ്പിംഗ് കാര്യങ്ങളാട്ടോ ഞാനിപ്പോൾ ഒറ്റ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓരോ ദിവസം ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഷോപ്പിംഗ് ചെയ്ത് പോവുകയാണ്. ഒരുമിച്ച് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇന്നലെ എനിക്ക് വേണ്ടി ചെയ്തു, ഇന്ന് കാശിക്ക് വേണ്ടി ചെയ്യുകയാണ്. ഇനിയും ഒരുപാട് ഷോപ്പിംഗൊക്കെ കിടക്കുന്നുണ്ട് ഇൻഷാല്ലാ. അത് മറ്റൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അപ്പം അവളെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഡ്രസ്സിങ് എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ തായിഫിലേക്കാണ് പോകുന്നത്.
ഈ ഒരു സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ എനിക്കും കാശിക്കൊക്കെ വേണ്ട ഒരുപാട് സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമാണ് ബാഗ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ നേരം ഞാൻ നോക്കി ബാഗ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാശിൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് ചപ്പൽസിൻ്റെ ഒക്കെ. ഇവിടെ ചപ്പൽസ് കണ്ടാൽ, എവിടെ ചപ്പൽസ് കണ്ടാലും അവൾ ഫ്ലാറ്റ് ആവട്ടോ, കാരണം ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് കളക്ഷൻസ് അവളിലുണ്ട്. അപ്പോൾ അത് അവൾ തന്നെ അവളെ ചപ്പൽസ് സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഇവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ചപ്പല്, നല്ല ഫാൻസി ടൈപ്പ് ഐറ്റം, നല്ല രസമുണ്ടായിരുന്നു ചപ്പൽസൊക്കെ കാണാൻ. അപ്പോൾ അങ്ങനെ ചപ്പൽസും ബാഗൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അവളെ ഫാഷൻ പരേഡ് നടത്തൊക്കെ നടക്കുന്നുണ്ട്. അത് ചെരുപ്പ് സൈസ് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും പപ്പക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തായിരുന്നു. അപ്പോൾ ഈ ചപ്പൽ തന്നെ നമ്മൾ സൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അവിടുത്തെ പർച്ചേസിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്നാലും നമ്മൾക്ക് എസ് എമ്മിൽ പോകുന്നതിനെക്കാട്ടി സുഖമാണ് നമ്മൾ ഏതെങ്കിലും മാളിൽ വന്നാലോ അതുപോലെ ഇതുപോലെയുള്ള ഷോപ്പിലൊക്കെ വന്നാലും നല്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് കിട്ടും ചെയ്യും. അതുപോലെ ഇത്ര ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനും പറ്റും. പക്ഷേ എസ് എമ്മിലൊക്കെ പോയാൽ ഭയങ്കര ടയേർഡാണ്, വെയിലും ചൂടും എല്ലാം കൂടി ആയിട്ട് തട്ടലും മുട്ടലും ആയിട്ട് ഭയങ്കരമായിട്ട് ടയേർഡാവും. ഇവിടെ എന്താ അറിയില്ല, അത്ര വലിയ ടയേർഡൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മളെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടയേർഡായി ഇല്ലെങ്കിലും നോമ്പ് പിടിച്ചാലുള്ളൊരു ടയേർഡ് ഉണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏറെക്കുറെ രണ്ട് ദിവസത്തെ ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞതുപോലെ വീഡിയോസൊക്കെ പ്രതീക്ഷിക്കുക. ഇനിയുണ്ട് ഒരുപാട് കുറച്ച് കുറച്ച് പർച്ചേസിങ് ഒക്കെ, അത് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോമ്പ് തുറക്കാനുള്ള ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്, 6 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നോമ്പ് തുറക്കണം, അങ്ങനെ നോമ്പിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ കണ്ടൻറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ രാത്രിത്തെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതൊരു വിഷുവിൻ്റെ ആ ഒരു ടൈമിലുള്ള വീഡിയോ കേട്ടോ സംഭവം. അപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ മോക്ക് വേണ്ടിയിട്ട് തംസീഫ്ക്ക് കുറച്ച് പടക്കം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവൾ ഭയങ്കര ഹാപ്പി ആയി, അവൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടോ, അവളൊട്ടും വിചാരിച്ചിട്ടില്ല പടക്കം കൊണ്ടുവരുമെന്ന്. അപ്പോൾ ഒത്തിരി പടക്കമൊന്നുമില്ല, മേസാപ്പൂ, ചക്രം, അങ്ങനെ 2-3 ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവളൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് 2-3 കൊണ്ടുവന്നതാണ് അപ്പോൾ വിഷു. അങ്ങനെ ആ പടക്കം പൊട്ടിച്ച് അറിയിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നോമ്പ് 10-12 ആ വിഷു ആ ഒരു ടൈമിലുള്ള വീഡിയോ ആട്ടോ. പക്ഷേ ഇതുവരെ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഭയങ്കരമായിട്ട് ലേറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പടക്കം പൊട്ടിക്കുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോയും അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കലും ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.